മലയാറ്റൂർ കൊച്ചുവേലിക്കടവ് ജനവാസ മേഖലയിലേക്ക് കാട്ടാനക്കൂട്ടം ഇറങ്ങി. വനംവകുപ്പ് ജീവനക്കാർ എത്തിയാണ് ആനകളെ കാട്ടിലേക്ക് തുരത്തിയത്. മഴ പെയ്ത് പെരിയാറിൽ വെള്ളം കൂടുതലായതിനാൽ പുഴ നീന്തിയാണ് ആനകൾ കാട്ടിലേക്ക് പോയത്. ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നു കൂടെ. ഗുഡ് മോർണിംഗ് ശ്യാം പ്രസാദ്. നമ്മൾ ഈ ആനകളെ കൂട്ടത്തോടെ വരുന്നത് കാണാനൊരു രസമാണ്, തിരിച്ച് നീന്തിപ്പോകുന്നത് കാണാനൊരു രസമാണ്. അപ്പോഴും ആനകൾ വന്ന് ആ പ്രദേശത്തെ ജനവാസ മേഖലയിൽ ഭീതി പടർത്തുകയും ഒപ്പം ആ പ്രദേശമാകെ ചവിട്ടി മെതിച്ച് കൃഷിനാശമൊക്കെ വരുത്തുകയും ചെയ്യാറില്ലേ? അത്തരത്തിൽ എന്തെങ്കിലും വിവരം ഉണ്ടാക്കിയോ? മോത്തി, മോത്തി പറഞ്ഞതുപോലെ ഗുഡ് മോർണിംഗ്. ഈ ആനകൾ വരുന്നത് കാണാൻ നല്ല രസമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ആ പുഴയിലൂടെ കുറേയേറെ ആനകൾ നീന്തിപ്പോകുന്നു. പക്ഷേ അവിടെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഇത് ജനവാസ മേഖലയിലാണ് വന്നത്, അതായത് പാണിയേലിപ്പൂര് അവിടെ അടുത്താണ്. അതിനടുത്ത് ഈ മലയാറ്റൂര്, ഈ കൊച്ചുവേലിക്കടവ് എന്ന് പറയുന്നൊരു ജനവാസ മേഖലയാണ്. അപ്പോൾ ഈ കാട്ടിൽ നിന്നും ഈ പുഴ നീന്തി ഇക്കരെ എത്തിയതാണ്. രണ്ടു ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ഇക്കരെ എത്തി അതിനുശേഷം പിന്നീട് വെള്ളം കൂടുതലായി. ആ പുഴയിൽ വെള്ളം കൂടിയതിനാൽ തന്നെ ഇവർ ഈ ജനവാസ മേഖലയിൽ തമ്പടിക്കുകയായിരുന്നു. ഏകദേശം മണിക്കൂറുകളോളം ഈ ആനകൾ ഇവിടെ തമ്പടിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തുടർന്നാണ് നാട്ടുകാർ ഭീതിയിലായി. ആ നാട്ടുകാർ പെട്ടെന്ന് തന്നെ വനപാലകരെ അറിയിക്കുകയായിരുന്നു. വനപാലകരെത്തിയാണ് ഇതിനെ തുരത്താൻ ശ്രമിച്ചത്. പക്ഷേ ആദ്യഘട്ടത്തിലൊന്നും ഈ ആനകൾ കൂട്ടമായിട്ട് നിൽക്കുന്നു, വെള്ളം കൂടുതൽ ആയതിനാൽ പോകാൻ തയ്യാറായില്ല. പക്ഷേ പിന്നീട് വനപാലകർ ഇതിനെ ഓടിച്ചു വിടുകയും തുടർന്ന് ഈ പുഴ നീന്തുകയാണ്. ആ പുഴ നീന്തി ആ പുഴയിലൂടെ നീന്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഒരു ഏഴെട്ട് ആനകളുണ്ട്. ഈ ആനകൾ പുഴ നീന്തി തൊട്ടപ്പുറത്ത് കാട്ടിലേക്ക് എത്തി ആ കാട്ടിലേക്ക് വീണ്ടും കടക്കുകയാണ് ഉണ്ടായത്. ഇത് ഇവർ തന്നെ ചിത്രീകരിച്ചതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ അഞ്ചെട്ട് ആനകൾ ഈ കാട്ടിലേക്ക് കയറിപ്പോവുകയാണ്. പക്ഷേ ഈ പ്രദേശവാസികൾ ഭീതിയിലാണ്. കാരണം ഇനിയും ആനകൾ ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് എത്താം. കാരണം ഇപ്പോൾ വെള്ളക്കൂടുതലാണ്, അതുകൊണ്ട് വരില്ല. പക്ഷേ ഈ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ പ്രദേശത്തേക്ക് ഈ കാട്ടാനകൾ എത്തും എന്ന ഒരു ഭീതി ആ പ്രദേശവാസികൾക്കുണ്ട്. നിലവിൽ ഈ ആനക്കൂട്ടം എത്തിയിട്ട് വലിയ തോതിൽ യാതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അത് വലിയൊരു ഭാഗ്യമാണ്. പക്ഷേ ഈ എട്ടിലധികം ആനകൾ ഉണ്ടായിരുന്നു എന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അടക്കം പറഞ്ഞത്. എന്തായാലും നിരന്തരമായിട്ട് അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൃത്യമായ നിരീക്ഷണവും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ ആനകളെ കൃത്യമായ രീതിയിൽ ഈ കാട്ടിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തത്.